പത്തനാപുരം തലവൂർ മേൽപ്പുഴ ഭാഗത്തെ ജനങ്ങൾ വാട്ടർ ടാങ്കിൽ വെള്ളം നിറയ്ക്കാനായി മോട്ടോർ പമ്പ് ഓൺ ചെയ്തു. മണിക്കൂറുകൾ പിന്നിട്ടിട്ടും ടാങ്ക് നിറഞ്ഞില്ല. വെള്ളം പമ്പ് ചെയ്യുന്നതിലെ ഏതെങ്കിലും പ്രശ്നമാണെന്ന് വീട്ടുകാർ കരുതി. മോട്ടോർ പമ്പ് പരിശോധിക്കാനെത്തി. അവിടെ മോട്ടോർ പമ്പ് പോയിട്ട് അവ ഘടിപ്പിച്ചിരുന്ന പി വി സി പൈപ്പുകൾ പോലും ഉണ്ടായിരുന്നില്ല. മോട്ടർ ഇട്ടപ്പോ ഇവിടെ വെള്ളം കയറുന്നില്ല. വെള്ളം കയറാഞ്ഞപ്പോ ഞാൻ ജനലിൽ കൂടെ നോക്കിയപ്പോ ഈ പാട്ട താഴെ കിടക്കുന്നു. നോക്കാൻ വന്നപ്പോ അവിടെ ഇല്ല, കാർത്തേക്കുന്ന പാടു മാത്രം കാണും. അപ്പൊ രാവിലെ ഞാനും മോനോട് പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് ചെയ്തു. അപ്പൊ അവര് പറഞ്ഞു അപ്പഴേ വരാന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ അത് കഴിഞ്ഞ ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് 10 പേരുടെ മോട്ടോർ മോഷണം പോയിട്ടുണ്ടെന്ന്. വെള്ളം പമ്പ് ചെയ്യുന്ന മോട്ടോർ കാണാനില്ലെന്ന വിവരം അയൽവാസികൾ പരസ്പരം പങ്കുവച്ചു. മിക്ക വീടുകളിൽ നടത്തിയ പരിശോധനയിലും സ്ഥിതി സമാനം. ഒറ്റ രാത്രി കൊണ്ട് പ്രദേശത്തെ 8 വീടുകളിൽ മോഷണം നടന്നു. 6 മോട്ടോർ പമ്പുകൾ നഷ്ടമായി. 2 എണ്ണം കടത്താനാവാതെ ഉപേക്ഷിച്ചു. മോഷ്ടാവ് മോട്ടോർ പമ്പും തലയിച്ചുവെന്ന് കടന്നുപോകുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ കണ്ടെത്തി. മോട്ടോർ പമ്പുകൾ ആളൊഴിഞ്ഞ സ്ഥലത്ത് പാതയോരത്ത് സൂക്ഷിച്ച ശേഷം പിന്നീട് വാഹനമെത്തിച്ച് ഒരുമിച്ച് കടത്തിക്കൊണ്ടുപോയെന്നാണ് നിഗമനം. ദൃശ്യത്തിലുള്ള ഓട്ടോറിക്ഷ കണ്ടെത്താൻ കുന്നിക്കോട് പോലീസ് ശ്രമം ആരംഭിച്ചു. മാതൃഭൂമി ന്യൂസ്, കൊല്ലം. മോഷണത്തിന്റെ ഓരോരോ രീതികൾ രഞ്ജുഷ രാമകൃഷ്ണനുണ്ട്. രഞ്ജുഷ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ സ്വർണവും പണവും ഒക്കെയാണ് വീട്ടിനകത്തായിരിക്കും കൂടുതൽ ആളുകളും വെക്കുക. അപ്പോൾ അതുകൊണ്ട് അല്ലെങ്കിൽ ബാങ്കിലും വെക്കും. അപ്പോൾ അതിന് വേണ്ടെങ്കിൽ അത് മോഷ്ടിക്കാൻ ഉദ്ദേശിക്കുന്നവർ വീടൊക്കെ പൊളിച്ചകത്ത് കയറണം. ഇതാണെങ്കിൽ വീടിന് പുറത്താണ്, ആരും അധികം ശ്രദ്ധിക്കുക പോലും ഇല്ല. അപ്പോൾ അത് മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കും ഈ രീതിയിലുള്ള മോഷണം അല്ലേ? പ്രതികളെക്കുറിച്ച് എന്തെങ്കിലും സൂചന കിട്ടിയിട്ടുണ്ടോ പോലീസിന്? തീർച്ചയായും അഞ്ചിത, പത്തനാപുരം മേഖലയിലെ വീട്ടുകാരെല്ലാം ഈ ഒരു കള്ളനെ കൊണ്ട് ആകെ പൊറുതി മുട്ടിയ അവസ്ഥയാണ്. രാവിലെ എണീറ്റ് മോട്ടർ ഇട്ടപ്പോഴാണ് എത്ര സമയം കഴിഞ്ഞിട്ടും വെള്ളം കയറുന്നില്ല. അങ്ങനെയാണ് പിന്നീട് ഇത് പരിശോധിക്കാൻ ആളെ കൊണ്ടുവന്നത്. ആ സമയത്ത് കിണറ്റിൽ ചെന്ന് നോക്കിയപ്പോഴാണ് മോട്ടർ പോയിട്ട് പി വി സി പൈപ്പ് പോലും കിണറ്റിനുള്ളിലില്ല. പിന്നീട് ഇത് അടുത്ത വീട്ടുകാരോടൊക്കെ ഇക്കാര്യം പങ്കുവെച്ചപ്പോഴാണ് അറിയുന്നത് സമാന രീതിയിൽ തന്നെ അടുത്ത വീടുകളിൽ നിന്നെല്ലാം മോഷണം പോയിട്ടുണ്ട്. സംഭവം എന്തായാലും സംഭവത്തിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. ഉടനടി തന്നെ എന്തായാലും കള്ളനെ പിടികൂടാൻ പറ്റൂ എന്നുള്ള ഒരു പ്രതീക്ഷയാണുള്ളത്. എന്തായാലും സി സി ടി വി ദൃശ്യം അനുസരിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണുന്നത്, അതായത് ഈ കള്ളൻ ഈ മോട്ടോർ പമ്പുകളെല്ലാം ഒരു ആളൊഴിഞ്ഞ സ്ഥലത്ത് കൊണ്ടുവച്ചിട്ട് പിന്നീട് ഇവിടെ നിന്ന് ഓട്ടോയിൽ കയറ്റി കൊണ്ടുപോവാണ് ചെയ്യുന്നത്. അപ്പോൾ ഓട്ടോയൊക്കെ ഓട്ടോയുമായിട്ട് ബന്ധപ്പെട്ടുള്ള അന്വേഷണമൊക്കെയാണ് നടക്കുന്നത്. ഉടനടി തന്നെ കള്ളനെയും അതുപോലെ തന്നെ മോട്ടോറും തിരിച്ചു കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ശരി, എന്തായാലും മോട്ടർ പോലും പുറത്ത് വെക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഈ കിണറിൽ മോട്ടർ വെക്കുന്ന സമയത്ത്. അപ്പോൾ നമ്മളൊക്കെ അങ്ങനെ അധികം അതിനുവേണ്ടി കവചമൊന്നും ഒരുക്കില്ലല്ലോ. അപ്പോൾ അതുപോലും തലവൂരുകാർക്ക് ആ മോട്ടർ പോലും സുരക്ഷിതമല്ലാത്ത അവസ്ഥയാണ്. കള്ളന്മാരങ്ങ് കൊണ്ടുപോവുകയാണ്. എന്തായാലും കള്ളന്മാരെ പെട്ടെന്ന് പിടിക്കട്ടെ, തലവൂരുകാർക്ക് ഒരു സമാധാനം കിട്ടട്ടെ. ശരി.